എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോകാറുണ്ട്. നമുക്ക് അവിടെ നിന്ന് പല സേവനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. BPL സർട്ടിഫിക്കറ്റ്, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, ഉടമസ്ഥത സർട്ടിഫിക്കറ്റ്, വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തൊഴിലില്ലായ്മ വേതനം, ക്ഷേമ പെൻഷൻ, വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭിക്കുന്നതിന് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണ് സമീപിക്കുന്നത്. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ മറ്റൊരു രസീത് കൂടി ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ ആവശ്യപ്രകാരം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ രസീത് ആവശ്യപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, ഹരിത കർമ്മ സേനയ്ക്ക് യൂസർ ഫീസ് നൽകിയ രസീതാണ് നൽകുന്നതിന് ആവശ്യപ്പെടുന്നത്. നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ യൂസർ ഫീ ഹരിത കർമ്മ സേനയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഇത് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ യൂസർ ഫീ എന്തിനു വേണ്ടിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ അറിയുക. പ്ലാസ്റ്റിക് ഉൾപ്പെടെ അജൈവ മാലിന്യം ശേഖരിക്കാൻ ചുമതലയുള്ള ഹരിത കർമ്മ സേനയ്ക്ക് യൂസർ ഫീ സർക്കാർ നിശ്ചയിച്ച് നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ ഉത്തരവ് പ്രകാരം എല്ലാവരും യൂസർ ഫീ നൽകാൻ ബാധ്യസ്ഥരുമാണ് എന്നാണ് സർക്കാർ പറയുന്നത്. ഇത്തരം സേവനങ്ങൾ തടസ്സപ്പെടുത്താൻ ഒരാളിനും അധികാരമില്ലെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ജൈവ മാലിന്യങ്ങൾ വീടുകളും സ്ഥാപനങ്ങളും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും ഇല്ലെങ്കിൽ പിഴ ഈടാക്കാമെന്നും സർക്കാർ നേരത്തെ മറ്റൊരു ഉത്തരവിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ സ്വന്തം നിലയിൽ ഇതെല്ലാം നമ്മൾ സംസ്കരിച്ചാലും നമ്മൾ ഒരു സേവനത്തിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോകുമ്പോൾ ഈ യൂസർ ഫീസ് ഹരിത കർമ്മ സേനയ്ക്ക് നൽകേണ്ട ഫീസ് നിർബന്ധമായും നമ്മൾ നൽകിയിരിക്കണം എന്നാണ് സർക്കാർ പറയുന്നത്. സ്വന്തം നിലയിൽ നമ്മൾ ഈ ജൈവ മാലിന്യങ്ങളെല്ലാം ഇപ്പോൾ സംസ്കരിക്കുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പല സ്വകാര്യ ഏജൻസികളെയും കൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹരിതകർമ്മ സേനയാണ് അത് ചെയ്യുന്നതെന്നും അവർക്കുള്ള യൂസർ ഫീ നൽകണം എന്നുള്ളതുമാണ് ഇപ്പോൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 1000-ൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ഇപ്പോൾ ഏകദേശം 20,000-ലേറെ വാർഡുകളുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു സത്യം അറിഞ്ഞിരിക്കണം, ഇതിൽ 30,000-ത്തോളം പേർ ഉണ്ടെന്ന് പറയുന്ന ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടിയാണ് ഈ യൂസർ ഫീ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ഹരിതകർമ്മ സേന ഇല്ല. അവർ വീടുകളിലെത്തി ജൈവ മാലിന്യങ്ങൾ അവർ കളക്റ്റ് ചെയ്യുകയോ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നമ്മൾ യൂസർ ഫീ നൽകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാശി. ഇത് ഇപ്പോൾ വളരെ വിവാദവും ചർച്ചാവിഷയവും ആയിട്ടുണ്ട്. ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു സേവനത്തിനു വേണ്ടി യൂസർ ഫീ നൽകണം എന്നുള്ള വ്യവസ്ഥ ഒരിക്കലും ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമായ ഉത്തരവ് അല്ല. സ്വന്തം നിലയിൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നവർ പോലും ഹരിതകർമ്മ സേനയ്ക്ക് ഇത് കൊടുക്കണം. ഹരിതകർമ്മ സേന ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഈ ഹരിതകർമ്മ സേനയ്ക്കുള്ള യൂസർ ഫീ നൽകണം എന്നുള്ള വ്യവസ്ഥയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് എ പ്ലസ് ട്യൂബിൻ്റെ ഈ ചാനലിൽ എപ്പിസോഡായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മ സേന വരികയോ അതനുസരിച്ച് ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഞങ്ങൾ യൂസർ ഫീ നൽകേണ്ടതെന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. അത് ഉപയോഗിക്കുക. ഇത്തരം വിവരങ്ങൾ നൽകുന്ന എ പ്ലസ് ട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി.